ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കുനാഫ. കുനാഫ കുനാഫ മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇളനീരോണ്ട് ഒരു കുനാഫ ഉണ്ടാക്കിയിരുന്നു. ഇപ്പം മാംഗോ സീസൺ അല്ലേ, അപ്പൊ നല്ല പഴുത്ത മാംഗോ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുനാഫയാണ്. അപ്പൊ ഞങ്ങൾ ഒരു സാമ്പിൾ ഞാൻ വിളിക്ക് കൊടുക്കോട്ടെ. ഞാനും കുറച്ച് നോക്കട്ടെ അല്ലേ. പൊളിയാണോ? അപ്പൊ ഇതുപോലത്തെ ഒരു കുനാഫ ഉണ്ടാക്കുക, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്ക. വെറും പഴുത്ത മാങ്ങ മാത്രം മതി, നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റാണ്. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇതിന് മുമ്പ് ഉണ്ടാക്കിയ കുനാഫന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. എന്നാലേ മാർക്കറ്റിൽ വന്ന സമയത്ത് നല്ലൊരു പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു 750 ഗ്രാം വാങ്ങി, ഒരു 4 പീസുണ്ട്. ഈ 4 പീസ് ഞാൻ കഴുകി തോലൊക്കെ ചെത്തിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നരക്കുകയാണ്. ഇതിന് കുറച്ച് മധുരം കുറവുണ്ട് കഴിച്ചു നോക്കിയ സമയത്ത്. ഇതിപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് ഇങ്ങനെ അരച്ചിട്ടുണ്ട്. വെള്ളമൊന്നും തീരെ കൂട്ടരുതേ, വെള്ളം കൂട്ടാതെ അരച്ചതാണ്. ഇനി അടുത്ത ട്രിപ്പും കൂടി അരച്ചിട്ടിരിക്കുന്നുണ്ട്. ഇത് അടുത്ത ട്രിപ്പാണ്. അപ്പം മധുരം കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് അതിലിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതാണിത്, പഞ്ചസാര പൊടിച്ചിട്ടതാണ്. കുറച്ച് പുളിയുണ്ട് ഈ മാങ്ങക്ക്. ഇനി നമ്മുടെ സേമിയ, ഇത് ചെറിയ സേമിയയാണ്. ഇതൊരു പാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ നൈസായിട്ടുള്ള സേമിയ കിട്ടും. ഇത് ഞാൻ സാധാരണ ഇങ്ങനെ ഒരു കത്രിക കൊണ്ടാണ് മുറിക്കുക. അപ്പം എന്താ വെച്ചാൽ ഏകദേശം ഒരു കറക്റ്റ് അളവ് കിട്ടും. ഇതേപോലെ കംപ്ലീറ്റ് മുറിക്കുക. ഇത് 2 ലെയറിൽ ഉണ്ടാക്കണം. അപ്പോൾ ഇതൊരു ഫുൾ പാക്കറ്റ് തന്നെയാണ് ഞാൻ അതിലേക്ക് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി, ഇത് പിന്നെ അമർത്തരുത്. എനിക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇടുന്നുണ്ട്. ബട്ടറാണ് ഉത്തമം, പക്ഷേ ബട്ടർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നെയ്യാണ് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരു 5-6 മിനിറ്റ് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് അതിൻ്റെ ഒരു പച്ചപ്പ് മണക്കം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒതുക്കി വെക്കുകയാണ്. ഇതിനെ 2 പാർട്ടാക്കണം. 2 ലെയറിലാണ് ഇത് ഉണ്ടാക്കുന്നത് കുണാഫ. അപ്പോൾ ഇതിൻ്റെ നേർ പകുതി വെച്ചിട്ട് ഇതൊരു ബോട്ടത്തിലൊന്നും പിന്നെ ടോപ്പിലൊന്നും സെൻറ്ററിലാണ് നമ്മൾ മാംഗോൻ്റെ ഇത് ഇടുക. ഇതൊരു 20 സെൻറ്റിമീറ്റർ ഉള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ്. അതിൽ നെയ്യൊക്കെ പുരട്ടിയിട്ട് ഇതിൻ്റെ 1/2 ഇതിലേക്ക് ഇടുക. എന്നിട്ട് കംപ്ലീറ്റ് അത് പരത്തി വെക്കുക, നേരെ കംപ്ലീറ്റ് പരത്തി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ ആ മാംഗോൻ്റെ ഇതും വെക്കുക. ഒരു 8 മിനിറ്റ് ഒരു ഭാഗം ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ കമഴ്ത്തിട്ടിട്ട് പിന്നെ 8 മിനിറ്റ് രണ്ടാമത് മറ്റേ ഭാഗം വെക്കണം. ഇതേപോലെ ഇത് കംപ്ലീറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട് ഇതിൻ്റെ പൾപ്പ്. ഇതുപോലെ ആക്കിയിട്ട് ഇതിൻ്റെ ടോപ്പിലിടുക. ഇത് തണുപ്പിച്ച് കഴിക്കുകയാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കംപ്ലീറ്റ് വെന്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് കിട്ടിയ കുണാഫക്ക്. ഇത് ടോപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് അടുപ്പത്ത് വെക്കാൻ പോവാണ്. ഇനി നമുക്ക് പഞ്ചസാര ലൈൻ ഉണ്ടാക്കണം. അതിന് ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ 2 കൈയിൽ പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് ഈ റോസ് വാട്ടർ ഉണ്ട്, റോസ് വാട്ടറിൻ്റെ ഒരു തുള്ളി എസൻസാണ്, ഒരു തുള്ളി ഇട്ടിട്ട് അത് ചൂടാക്കുന്നുണ്ട്. കംപ്ലീറ്റ് കലക്കിയിട്ട് അടുപ്പത്ത് തിളപ്പിച്ച് വെക്കുക. ഒന്ന് തിളച്ചാൽ മതി, ചൂടായി കിട്ടിയാൽ മതി, റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇത് കമഴ്ത്തി ഇടാനാണ്. ഇതിനുള്ളിൽ പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ കമഴ്ത്തി പിടിക്കുക. എന്നിട്ടൊരു നാക്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ അതിൻ്റെ ടോപ്പ് ഭാഗം ഒന്ന് ചെരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അങ്ങനെ ഇട്ട് പോകും. ഇനി ഒരു 8 മിനിറ്റ് വീണ്ടും അടുപ്പത്ത് വെക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുക്കുകയാണ്. ഇതൊരു വലിയ സ്റ്റീൽ പ്ലേറ്റിൻ്റെ ഒരു അടപ്പിൻ്റെ മുകളിലേക്കാണ് ഇത് വെക്കുന്നത്, കാരണം ഇതിൻ്റെ വില വെക്കുന്നത്. അപ്പോൾ മുറിക്കാനും ഇതിൻ്റെ പഞ്ചസാര ലായനി ഒഴിക്കാനും സുഖം. പഞ്ചസാര ലായനി ആയിട്ട് ചൂടോടെ തന്നെ ഒഴിക്കണം. അതുപോലെ ചൂടും വേണം, അതിനും ചൂട് വേണം, ഇതിനും ചൂട് വേണം. അപ്പോൾ ഇതാണ് സംഭവം. ഇതിനടിയിൽ സ്വല്പം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിൽ ഒഴിക്കുക, കംപ്ലീറ്റ് ചൂടോടെ തന്നെ ഒഴിക്കുക. എന്നിട്ട് അടിയിലുള്ളത് ഒന്ന് താഴത്തെ ഭാഗത്തിനൊന്ന് കുടിക്കാൻ വേണ്ടി ഒന്നിങ്ങനെ ചെരിച്ചെടുത്താൽ മതി. ഇതേപോലെ ചെരിച്ചെടുക്കുക. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ടുള്ളത് മുറിക്കാനും പറ്റുക, അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. കാരണം ഇതിൽ കോൺഫ്ലവറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തണുപ്പിച്ച് കഴിഞ്ഞതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മുറിക്കുകയാണ്. 8 പീസാക്കിയിട്ടാണ് മുറിക്കുന്നത്. ഇത് ഒരു മുത്തപ്പക്ക് മുറിക്കുന്ന ആ ഒരു കത്തിയാണിത്. നിങ്ങളുടെ സൗകര്യം പോലെ മുറിക്കുക. പിസ്സ മുറിക്കുന്ന ആ കത്തിയോണ്ട് മുറിച്ചാൽ അത് ശരിയായി കിട്ടില്ല. അപ്പോൾ നല്ല മൂർച്ചുള്ളതോ അല്ലെങ്കിൽ അവരെ ഷാർപ്പായിട്ടുള്ള ഇതുകൊണ്ടാണ് മുറിക്കേണ്ടത്. ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു ഇളനീർ കുണാഫ് ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അതിൽ വെക്കുന്നുണ്ട്. ഇതിന് മുകളിൽ പിസ്തയും കാര്യങ്ങളൊക്കെ ഇടാം, പക്ഷേ പിസ്തയും വണ്ടിപ്പരപ്പൊന്നും സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കുക. എന്നിട്ട് ശേഷം ഇതുപോലെ ഓരോ പീസ് എടുത്ത് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക.
ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, യാത്രകളുണ്ട്. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.